Hi guys, welcome back to the channel. Nyangal indu vandirikkunnathu Grillified nu parayunna nammude stadium ring road lulla oru kadayanu. Ivada ente friend Mosa Manu vannittu kaichittu nalla abhiprayam parayanundirudhu. Pakshe ente avante taste buds vyathasundu. Avan kaichu nokka, avan parayichikkunnathu kaichu nokkatte engane undu sambhavam nanu parayam. Enna attract cheythu ivada grilled chicken kittu ennallana. Ide friend ithane kaanan varunnathu grilled chicken. Appa grilled engane undu try cheyan enikku oru aagraham. Kochil poduve nalla grilled chicken kittilla ithre paada. അടിയിൽ ഫുള്ളാണ്, ഒരു സീറ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ മുകളിലേക്ക് പോകാന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെയാണ്. കണ്ടിട്ട് കൊള്ളാട്ടാ. ഗൈസ്, ഇതാണ് എന്തേന്ന് പറയണത് മെനു. അത് കണ്ടു നോക്ക്. ഗൈസ്, ഈ സാധനമാണ് മെനു കഴിച്ചിട്ട് എന്നോട് നല്ലതെന്ന് പറഞ്ഞു. ഹാഫ് മേടിച്ച് കഴിച്ചത് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതുപോലെ ഈ വരുന്നത് ബീഫിൻ്റെ ദിവസം സാധനം. ഒരു ഹാഫ് ബീഫും ഒരു ഇതും പറഞ്ഞാലോ. അപ്പൊ ഞങ്ങള് ഇവരുടെ കടയുടെ പേരിനോട് സാമ്യതയുള്ള സാധനം തന്നെ പറയുന്നതാണ്. അതായത് ഈ രണ്ട് ഐറ്റം എന്താണെന്ന് അറിയില്ല, പറഞ്ഞു നോക്കാം. റോഡ് മറ്റേ മറിച്ച് കഴിച്ചു നോക്കാം, വേറെ ദിവസം വരാട്ടാ. ഒരു മാന്യതയുള്ള പ്രൈസിങ്, അതാണ് എനിക്ക് ആദ്യം തന്നെ തോന്നിയൊരു കാര്യം. ചോക്ലേറ്റ് ഷേക്ക് ഒക്കെ ഉണ്ട്, 100 അതെ ചിക്കു ഷേക്ക് 110 രൂപ ഉള്ളൂ, ചോക്ലേറ്റ് ഷേക്ക് 150. ഇച്ചിരി മാന്യതയുണ്ട്. ഈ സാധനത്തിന് സമയം എടുക്കും കേട്ടോ കിട്ടാൻ. ഇതൊരു 15 മിനിറ്റും, ഇത് കുറച്ച് അധികം നേരം എടുക്കും എന്ന് പറയാം. പക്ഷെ കുഴപ്പമില്ല, ഞാൻ തയ്യാറാണ്, വെയിറ്റ് ചെയ്യാം. ആ, അതിപ്പോൾ വെച്ചേ ഉള്ളൂ. അതുകൊണ്ട് അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളൂ. ഗ്രില്ഡ് ചിക്കൻ, പിസ്സ, ഈ വക സാധനങ്ങളൊക്കെ, അൽഫാമൊക്കെ ഓർഡർ ചെയ്ത് നല്ല സമയം എടുത്ത് കിട്ടേണ്ട സാധനങ്ങളാണ്. നിങ്ങൾ സ്വിച്ചിട്ട പോലെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് വെന്തിട്ടുണ്ടാവില്ല, ഉള്ള കാര്യം പറയാമല്ല. അല്ലെങ്കിൽ അത് വല്ല നേരത്തെ വേവിച്ച് വെച്ചിട്ട് ചൂടാക്കി തന്നായിരിക്കും, ഗ്യാരൻറ്റീഡ് കാര്യമാണ് അത്. അതുകൊണ്ട് അത് നിങ്ങൾ ക്ഷേമം കാണിച്ചേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ഈ പറഞ്ഞ സാധനം ഒന്നും പാർസൽ മേടിക്കരുത്, ദയവ് ഇത് പാർസൽ മേടിക്കരുത്. കടയിൽ വന്നിരുന്ന് കഴിക്കേണ്ട ഫുഡുകളാണ് ഇതൊക്കെ, ബർഗർ, പിസ്സ, അൽഫാം, ഈ സാധനങ്ങൾ. ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യണത് ഇത് ഇനിയെങ്കിലും നാട്ടിലെ കുറേ പറഞ്ഞാൽ മനസ്സിലാത്തവന്മാരുടെ തലയിൽ കയറട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതിലെ മെനു കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഒരുപാട് നല്ല സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ. എന്തായാലും വന്ന് നമ്മൾ ബാക്കിയുള്ള നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അനുപ ഒരു കാര്യം പറഞ്ഞു. ആ പക്ഷേ ആ ഓക്കെ, പക്ഷേ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ മമ്മൂക്ക് അല്ലെങ്കിൽ ആരുടെ ഒരു പടം അഭിനയിക്കുമ്പോഴേക്കും നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അടി കിട്ടാറുണ്ട്, ശരിയാണ്. എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, നല്ലവണ്ണം നല്ലവണ്ണം എന്നുള്ളത്. ആ ഓക്കെ, എനിവേസ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പൈസ അടിയിൽ എ സി ആണ്, അവിടെ ഇരിക്കാൻ തന്നെ. കാരണം ഗ്രില്ല് അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ എ സിയിലുള്ള കടയിൽ പോയി കഴിച്ചുകഴിഞ്ഞാൽ ഉണ്ടല്ല, കൊണ്ടെന്ന് വെച്ച് നമ്മൾ രണ്ടുമൂന്ന് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ തന്നെ കല്ലേ പോകും. അത് നന്നായി ഇവിടെ മുകളിൽ വന്നിരുന്നത്. ഇങ്ങനത്തെ ഫിഷ് അൽഫാം അങ്ങനത്തെ സാധനങ്ങൾ വേറെ കുറേ ഉണ്ട്. ഹമ്മൂർ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ചെമ്പോ, ആ ചെമ്പല്ലി ഒന്നും ഞാൻ കഴിക്കത്തില്ല. ചെമ്പോ പ്രോൺസ് ഞാൻ കഴിക്കും, വൈറ്റ് പ്രോൺസ് പറഞ്ഞ് ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണോ, പുതിയതായിട്ട് വന്നവർക്കായിട്ട് പറയുന്നത്, ഞാൻ മീൻ കഴിക്കത്തില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ മീൻ വിഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഞങ്ങളൊന്ന് സൈഡ് സ്വിച്ച് ചെയ്തട്ടാ, അത് വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കാനാണ്. നല്ല കാറ്റാണ് ഇവിടെ, മെനു വരെ പറന്നു പോണ്. അവളൊരു ചോക്ലേറ്റ് ഷേക്കും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാവടങ്ങുന്നില്ല, എന്താണാവോ വിശന്നിട്ടാണ് തോന്നുന്നത്. എനിക്ക് കരച്ചില് കഴിഞ്ഞ് ഞാൻ എൻ്റെ കാറിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, വീണ്ടും ഇറങ്ങി പോകണം. എനിക്ക് പ്രാന്ത് പിടിക്കുന്നത്, എന്ത് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഫോണിലെ കാറിലെ മറ്റേ ലൈറ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു തിരിക്കുന്ന സാധനം, പഴയ വാഷിംഗ് മെഷീനിലെ പോലെ. പണ്ടാരം സംഭവം നല്ല, സ്വിച്ച് ഒന്നും കേടാവില്ല, പക്ഷെ എപ്പോഴും മറന്നു പോകും. ഞാൻ ചെല്ലട്ടേട്ടാ, എനിക്ക് എന്ത് കലിയാണെന്ന് പറയുമ്പോൾ തിരിച്ച് തന്നെ ലൈറ്റ് ഓഫ് ചെയ്യാൻ. വളരെയധികം എനിക്ക് ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യം പറയുന്നത്, ചായകളുണ്ട് എൻ്റെ ഇവിടെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ മനുഷ്യന് സാധനം മേടിക്കാൻ പറ്റും. ഈ കണ്ട മൊയ്റ്റോ മറ്റോ മറിച്ചൊക്കെ വേണ്ട എന്നുള്ള ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ ഇട്ടത് നന്നായി. മിക്ക കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഓർഡർ ചെയ്യേണ്ട അവസ്ഥയാണ്. ഇവിടെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ചായയും കാപ്പിയും മിനിറ്റ് ലൈനിട്ട് ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. എനിക്കിതിനോടൊക്കെ കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ സംഭാരമോ അതുമല്ലെങ്കിൽ എന്താ പറയുക, എന്താണ് കരിമ്പിൻ ജ്യൂസാ, ഈ സംഭാരമൊന്നും എന്താ ഒരു കടയിലും മെനുവിലില്ലാത്ത എനിക്ക് മനസ്സിലാണുള്ളത്. എന്താണ് അടിപൊളിയാണ്, കാരണം വെച്ചാൽ ഈ ചൂടത്ത് അതൊക്കെ കുടിക്കാനാണ് കൂടുതൽ വന്നത്. കാരണം മറ്റുള്ള എന്ത് സാധനം കുടിച്ചാലും വീണ്ടും വീണ്ടും ദാഹിക്കത്തേ ഉള്ളൂ. അതുപോലെ അതുപോലെയല്ല സംഭാരോ അല്ലെങ്കിൽ ലസ്സിയോ അല്ലെങ്കിൽ മറ്റേ സാധനത്തിന് പേര് എന്തായത് നമ്മുടെ കരിക്കൻ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ ഗ്രില്ല് വന്നിട്ടുണ്ട്, സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇവിടുത്തെ ഗ്രില്ലിഫൈഡ് ഗ്രില്ല്. ഇവിടെ മുഖം തെളിഞ്ഞിട്ടാ, ഞാൻ ഇതൊന്നും എനിക്ക് തരില്ല പക്ഷെ അതങ്ങനെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ തിന്നത് ആഗ്രഹം ചവാള് വേഗം കഴിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫീലൊക്കെ പോകും. അപ്പം ഞാൻ എടുക്കണേട്ടാ.
ബീഫ് വേറെ വരും. അത് ശരിയാണല്ലോ. ഇത് ആദ്യം വന്നില്ല. ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ലേറ്റ് ആയിട്ട് വരും, ബീഫ് വേഗം വരും എന്ന് പറഞ്ഞു. പക്ഷെ ഗ്രില്ല് പെട്ടെന്ന് കിട്ടിയിട്ടാ. അത് നല്ല മണം തന്നെ കേട്ടോ, നല്ല മണം. അന്നേരം കഴിച്ചോട്ടെ, എന്നിട്ട് അഭിപ്രായം പറയാം. ആ ശരി, നീ വലിയ പീസും കൊണ്ടുപോയല്ലേ, കുഴപ്പമില്ല. ഞാൻ ബീഫ് അത് ഞാൻ വേണ്ടോളം കറക്റ്റ് ചെയ്തോളാം. ഏ, ഇവിടെ ഷെയ്ക്കും മഞ്ഞ്. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടാ. നമ്മളുടെ അല്ലെങ്കിൽ നമ്മൾ ചേച്ചിയാവും. നമ്മുടെ എന്ന് തോന്നണ്ടാ. അല്ല, ശശിക്കുട്ടനെ വേറെ ആരും. അല്ല അല്ല, നമ്മളാ ചേട്ടാ. ഇങ്ങോട്ട് വാ, ഇവിടെ 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 ഇവിടെ. ആ ഹാ, കൈപോക്കി കാണിച്ചിട്ടാ പോന്നു. നമ്മുടെ കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങി. അപ്പൊ കഴിച്ചോ ഇവിടെ, നല്ല മണം. അടിപൊളി സൂപ്പറുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞില്ല, ഫസ്റ്റ് ടേസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല അടിപൊളി മസാല. നിങ്ങളിത് അറബി നാട്ടിൽ കിട്ടുന്ന ഗ്രില്ലി ചിക്കൻ അല്ല മറ്റേ മസാല എന്ന് പറഞ്ഞ് വരേണ്ട. അല്ല, കാരണം അറബികൾക്ക് ഈ മസാല അവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുള്ളൂ. എന്താ, ഏതൊരു എന്നെപ്പോലെ മസാല ഇഷ്ടപ്പെടുന്ന എന്താണ് ഒരു മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഗ്രില്ലുണ്ട്. എനിക്ക് മസാല വേണം. ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് മോശം എന്നോട് ഇത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായി. പൈനാപ്പിൾ ഇടണോണ്ടല്ല, സാധനം കൊള്ളാം. അടിപൊളിയുണ്ട്, ഇംപ്രസ്ഡ്. അല്ല, മിനിമം മിനിമം ക്വാളിറ്റി ഇവിടെ കിട്ടും. പൊകിയേ, ഞാനും ചേച്ചി ഇവിടെ എന്ത് പറ പൊകിയേ. ഞാൻ സിസ്ലറല്ലല്ലോ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ അർത്ഥമെന്നാണ് അറിയാമോ, ഇവിടെ എത്ര ചൂടുണ്ടെന്നുള്ളതാണ് നമ്മുടെ സറൗണ്ടിങ്സിൽ. ഗൈസ്, ഇവിടെ വരികയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിലുള്ള മുകളിലിരുന്നാൽ നല്ല കാറ്റും നല്ല അടിപൊളിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഫുഡ് എൻ്റെ വീഡിയോസ് നമ്മളെ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും, ഇവൻ എന്തുകൊണ്ട് ഫുഡ് ചെയ്യണം അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗർ അതൊക്കെയാണെന്ന്. ആക്ച്വലി ഞാനൊരു ഫുഡ് ബ്ലോഗറല്ല, ഞാൻ പലപ്പോഴും പറയാറുള്ളത്. പിന്നെ ഞാൻ കാറ്റഗറി കൂട്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ പോയി കഴിച്ചിട്ട് അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന ജസ്റ്റ് ഒരാൾ മാത്രമാണ്. അപ്പം ചിലവരെങ്കിലും ആർഗ്യൂ ചെയ്യും, അതായത് ഒരു ഫുഡിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്ലോഗറാകുമ്പോൾ എല്ലാം കഴിച്ച് നോക്കേണ്ടതെന്ന്. അതിന് ഞാൻ ഒരു അടിപൊളി സാധനം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടിപ്പോൾ പറയണേ. അപ്പോൾ നിങ്ങൾക്ക് കരാട്ട് അറിയാം എന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും പോയി ഇടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെയാണ്, നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടമാണെങ്കിൽ എന്തൊക്കെയാണ് ഇഷ്ടം അത് കഴിച്ചാൽ പോരെ. എനിക്ക് മീൻ ഇഷ്ടമല്ല, എനിക്ക് പടവകലങ്ങ ഇഷ്ടമല്ല, എനിക്ക് പാവക്ക ഇഷ്ടമല്ല, ഫ്രൈ ചെയ്ത ഇഷ്ടമാണ് അല്ലാതെ ഇഷ്ടമല്ല. പിന്നെ മീനിൻ്റെ മിക്ക മീനുകളും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ കുറേ ഇഷ്ടം താറാവ് കണ്ടെടുത്ത കണ്ടുകൂടാ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊന്നും എൻ്റെ ചാനലിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതാണ് സ്പോട്ടായിട്ട് ഞാൻ പെക്കുമെന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. മീൻസിനെ നമ്മളൊരു ബ്ലോഗറാണ് അല്ലെങ്കിൽ ഒരു ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിട്ട് ഓരോന്നും കാണിച്ചു വിടേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ ഇഷ്ടം അത് കാണിക്കുക, ഇഷ്ടമല്ല അത് ഇഷ്ടമല്ല എന്ന് പറയുക. സിമ്പിൾ, അതാണ് എൻ്റെ ഒരു വേ ഓഫ് ലൈഫ്. നമ്മൾ ബാംഗ്ലൂർ സേവിയറിയിൽ പോയപ്പോൾ കണ്ട പോലത്തെ ഒരു ഗാർലിക് പേസ്റ്റ് ആണ് ഞാൻ ഇതിൽ മിക്സ് ചെയ്ത് വൃത്തിയാക്കണം എല്ലാവരും കഴിക്കുമ്പോൾ. ഓ, അടിപൊളി, സൂപ്പർ സൂപ്പറായിട്ടുണ്ട്. ഗ്രീൻ ചട്നി നോക്കട്ടെ, അതും കൊള്ളാം. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗാർലിക് പീസ് ആണ്. അത് നല്ലതാണ്, പക്ഷേ ഇത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ, ഒന്നും കൂടി കഴിഞ്ഞോട്ടെ, എല്ലാവർക്കും മിക്സ് ചെയ്തു. നല്ല എരിവുണ്ടട്ടാ ഇനി ഗ്രീൻ ചട്ടിക്ക്, അതായത് പച്ചമുളക് പുതിന അതൊക്കെയാണ് ഉള്ളത്. അതൊരു വെളുത്തുള്ളി ഇടുന്നുണ്ട്. കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിരാശപ്പെടുത്തിയില്ല. പിന്നെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് എനിക്കാണ് ഇതിന് നല്ലൊരു ഗ്രില്ലി ചിക്കൻ എറണാകുളത്തില്ല. ഞാനിവിടെ കഴിച്ചതിന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേക്കുന്നത് സംസമി എന്നാണ്. പിന്നെ നമ്മുടെ ജസ്റ്റി അറേബ്യയിൽ നിന്നായിരുന്നു, പിന്നെ കഫേഡി അറേബ്യ. ജസ്റ്റി അറേബ്യയിലും കഫേഡി അറേബ്യയിലും ഇപ്പോൾ ഗ്രില്ല് ഇല്ലയെന്ന് തോന്നുന്നത്. കഫേഡി അറേബ്യ എൻ്റെ ഫേവററ്റ് ഔട്ട്ലെറ്റ് പൂട്ടിപ്പോയി നമ്മുടെ ഗ്രില്ലൂടെ സൈഡിലായിരുന്നു. നിങ്ങളൊരു സാധനം വല്ലാണ്ട് എനിക്ക് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ ഒരു അട്ടിപ്പൻ ഐറ്റം ഉണ്ടായിരുന്നു, മെക്സിക്കൻ അൽഫാം എന്ന് പറഞ്ഞിട്ട്. ഓ, കഫേഡി ആറൂസ് എന്നായിരുന്നു അത് പൂട്ടിപ്പോണവർ അതിൻ്റെ പേര്. ഷേക്ക് എങ്ങനെയുണ്ട്? നല്ലതാണ്, തിക്കണാ, അത്ര തിക്കല്ല, സെമി ലൂസ്. ഏത് കാറ്റഗറി പെടുത്താം? സെമി. എങ്ങനെയുണ്ട് ഗാർലിക് പേസ്റ്റ്? സൂപ്പർ അല്ലേ?
നല്ല അടിപൊളി കാർ അയ്യോ ഒരു സംശയിക്കും അയ്യോ പിടിച്ചപ്പോൾ തന്നെ പോയി സെമി ഫ്ലൈൻ ഡിസ്ക് ഓ അവിടെ ഇരിക്കട്ടെ അത് മാത്രം ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഈ കൊബൂസ് ഇഷ്ടപ്പെട്ടില്ല കേസ് തൊട്ടുമ്പോൾ തന്നെ അറിയാം എനിക്ക് അത്ര കട്ടിയുള്ള കൊബൂസ് ഇഷ്ടമല്ല ഈ വാചോടിയുടെ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ ചിക്കൻ പഠിച്ചു കൊടുത്തട്ടാ അവൾ ഏകദേശം തീരാറായി നമുക്ക് ബീഫിനായിട്ട് വെയിറ്റ് ചെയ്യാം അത് നല്ലതാവണേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു തിക്ക് ആണോന്ന് വെച്ചാൽ ആണ് പക്ഷെ ഒരുപാട് തിക്കല്ല എന്നാൽ ഒട്ടും ലൂസും അല്ല അങ്ങനെ എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ 150 രൂപക്ക് കുഴപ്പമില്ല ആ പറഞ്ഞു നാടത്തില്ല അതേ വന്നു ബീഫൊക്കെ മോനെ നോക്കാം അയ്യോ ഞാനിടത്ത് ബാക്കി അവിടെ പോയി ഇത്ര ഉള്ള അയ്യോ ഓ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ പക്ഷെ ടേസ്റ്റ് നല്ലതാണെങ്കിൽ നോക്കട്ടെ സാധനം വേണം ഇവിടെ നിന്ന് കൊലച്ചിരിഞ്ഞാത് പൊക്കി നോക്കിയിട്ട് ഞാൻ വലിയതിന് ആ അത് മുറുക്ക് സാധനം കാണില്ല അയ്യോ എന്തൊരു കഴിച്ചൂടെ ഒറ്റ കാര്യം പറഞ്ഞ രക്ഷപ്പെടാം ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നൊക്കെ കുറേ മാതിരി പറയും ഒരു തേങ്ങയില്ല കഴിച്ചൂടെ ഓ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സ്ലോ കുക്ക്ഡ് ആണോ വേണ്ട അവള് പറയൂ വന്നിട്ടുണ്ട് ഗ്രില്ല് കഴിക്കണ പോലെ ഒന്നുമല്ല നമ്മുടെ നാടൻ ഡിഷ് കഴിക്കണ ഫീലല്ലേ കുക്കറിലിട്ട് നല്ലപോലെ പ്രോപ്പറായിട്ട് അധിക്ഷേപിക്കണല്ല അപമാനിക്കണല്ല കാര്യമായിട്ട് പറഞ്ഞേ നല്ല 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 ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒരു സാധനം കൂടുതൽ ചോറ് നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനെങ്കിൽ കുറച്ച് കൂടി ടേസ്റ്റ് കൊണ്ടുവന്നേക്കാൻ തന്തൂരിനാണ് അപ്പോൾ ആ കുബൂസ് അല്ലല്ലോ ഭാഗ്യം നല്ലതായിരിക്കും നല്ല മണം തന്തൂരിനാണ് ഞാൻ ഫുഡ്സ് എഴുതി നോക്കണ വേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർനാഷണൽ ചാനലൊക്കെ എടുത്ത് നോക്കിയാൽ ഫുഡ് മണത്ത് നോക്കും അതും ഫുഡിൻ്റെ ഒരു ഫീ ഒരു ഭാഗമാണ് ചില പറയും ഫുഡിനെ റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടി അത് എഴുതി എന്നൊക്കെ പറഞ്ഞു ഒരു തേങ്ങയില്ല ഫുഡിന് ഒറ്റ റെസ്പെക്ട് കൊടുത്താൽ മതി വേസ്റ്റ് ചെയ്യാതെ തിന്ന വേറെ ഒരു റെസ്പെക്റ്റും കൊടുക്കണ്ടല്ല അത് സിൽവർ കരണ്ടിയുള്ള സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഗോൾഡൻ സ്പൂൺ വെച്ച് തിന്നാലേ ഇറങ്ങുള്ളൊന്നുമല്ല എന്താണ് മറ്റേ സ്പൂണിൻ്റെ ഭംഗി അനുസരിച്ചാണ് ഫുഡിന് റെസ്പെക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പണ്ട് പറഞ്ഞ പോലെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണം ഒന്നുമില്ല ഫുഡ് വൃത്തിക്കും മെനയ്ക്കും വേസ്റ്റ് ചെയ്യാതെ തിന്ന വൃത്തി മെന എന്ന് ഉദ്ദേശിച്ചത് കളയാണ്ട് അല്ലാണ്ട് വേറൊന്നുമല്ല ഇത്രയും മതി അതാണ് നമുക്കൊരു ഫുഡിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല റെസ്പെക്റ്റ് അല്ലാണ്ട് നമ്മൾ എങ്ങനെ കഴിക്കണോ എത്ര ഭംഗി കഴിക്കണോ അതൊന്നുമല്ല കുബൂസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മരം പോലെ ഇങ്ങനെ ഒരുപാട് മരമല്ല നല്ല ഇഷ്ടപ്പെട്ടില്ല പക്ഷേ തന്തൂരിനെ പൊളിച്ചിട്ട് അടിപൊളി സാധനം തന്തൂർ റൊട്ടി തന്തൂർ റൊട്ടി പൊളിയല്ലേ അടിപൊളിയല്ലേ ആ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പറുണ്ട് നല്ല ക്വാളിറ്റി സാധനം പൈസയ്ക്ക് എന്തുകൊണ്ട് ലാഭം ഗ്രില്ല് ചിക്കൻ മേടിക്കുന്നതാണ് പക്ഷേ ടേസ്റ്റ് ആസ്വദിക്കുന്ന സെറ്റപ്പ് മൈൻഡിലാണെങ്കിൽ കുഴപ്പമില്ല അത് 200 എത്ര രൂപയാണ് 220 എന്നാലും കുറച്ചുകൂടി 240 ഓ അത് ഞാൻ ഇനി ഞാൻ ഇടുന്ന ഒരു വില ഇതൊരു 180 അത്രയൊക്കെ ആ അത്രേ ഉള്ളൂ സുരുവേനം വീണ്ടും എടുത്തു പറയണേ ഇതിനാലും രുചിയുണ്ട് ഞാൻ ക്വാണ്ടിറ്റിയുടെ ബേസിസിൽ മാത്രമേ പറഞ്ഞാൽ 180 എന്നുള്ളത് രുചി നിങ്ങൾ ക്വാണ്ടിറ്റി വലിയ ഫാക്ടറല്ല രുചിയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല അസലായിട്ട് വന്നിട്ടുണ്ട് അസലായിട്ട് തോന്നാ കിട്ടില്ല ഇത് പോത്തിറച്ചിയാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ കളറുണ്ട് അല്ലെ എനിക്ക് പോത്തിറച്ചിയായിട്ടാ തോന്നാൻ പക്ഷേ ഇവിടുത്തെ അല്പം കണ്ടിട്ട് കുറവാട്ടോ എന്തായാലും വന്ന് ട്രൈ നോക്കുന്നുണ്ട് ഞാനൊരു ഫ്രഷ് ലൈൻസോടെ പറഞ്ഞിട്ടോ നല്ല പാക്കിങ് ഓൺ ദ ഗോ കുടിക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ നല്ല ഒരു സ്മാർട്ട് തിങ്കിങ് വേഗം കുടിച്ചോ അല്ലെങ്കിൽ നാരങ്ങ ഇതായി പോകില്ല നല്ലതാണോ അത് കുഴപ്പമില്ല പുള്ളിക്ക് നല്ലതാണ് അയ്യോ ഞാൻ പഞ്ചസാരയും ഉപ്പും രണ്ടും കൂടി ഉള്ളത് പറയാൻ പറഞ്ഞു ഈ സമയത്ത് അത് വേണമെന്ന് ഞാൻ ഡീഹൈഡ്രേഷനാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ കൊണ്ടുപോകും കാരണം വീട്ടിൽ അമ്മ കഴിക്കും അത് ഇവളൊക്കെ കഴിച്ചോളും കുറച്ച് കഴിയുമ്പോൾ എന്നെ പോലെ അല്ലേ ഇവർ അത്ര ചൂസ് ചെയ്യുന്നതല്ല എനിക്ക് ഇത്രയും കട്ടി കണ്ട മൈൻഡ് ഔട്ടാ ഞാൻ കഴിക്കില്ല പക്ഷേ ഞാൻ വേസ്റ്റ് ചെയ്യില്ല കൊണ്ടുപോകും പിന്നെ അതുപോലെ ഈ ചട്നി ഞാൻ കൊണ്ടുപോകണേ കാരണം പക്ഷേ അത് കഴിച്ചില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോറൊക്കെ കൂടിയൊക്കെ അടിപൊളിയാണ് പിന്നെ ഇതൊക്കെ കൂടാണ് ഞങ്ങളൊരു ഹാഫും കൂടി ഗ്രില്ല് ചിക്കൻ പാർസൽ പറയുന്നുണ്ട് അമ്മയ്ക്കും മോനുവിനായിട്ട് അവർക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടും കാരണം എനിക്ക് ഗ്രില്ല് ചിക്കൻ ഇഷ്ടപ്പെട്ട ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ ഇവിടുത്തെ അല്പം കണ്ടിട്ട് കുറവാട്ടോ എന്തായാലും വന്ന് ട്രൈ നോക്കുന്നുണ്ട്
സാധനം കിട്ടിട്ടാ ബില്ലട കട. അപ്പൊ നമുക്കൊരു ഹാഫ് ഗ്രില്ല് പാർസൽ ഒക്കെ ഉണ്ട്, അതിന്റെ ബില്ല് ഇപ്പൊ കാണിച്ചു തരാട്ടാ. ഇവിടെ ക്യാഷ് കാർഡ് ഗൂഗിൾ പേ എല്ലാം എടുക്കൂട്ടാ. അപ്പൊ നമ്മള് കാർഡ് ഗൂഗിൾ പേ ചെയ്യണം. ഇപ്പൊ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഗ്രില്ലിക്കണ്ടേ, ചൂട് തോന്നാൻ മുന്നേ വീട്ടിൽ ചെല്ലട്ടെ. കേസപ്പ ഇത് ഇപ്പോഴേ ഇത് പറയണം ശരിയാണോ എന്നറിയില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ കിടക്കാൻ ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ഇന്ന വരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഷവായി അല്ലെങ്കിൽ ഗ്രിൽഡ് ഞാൻ എപ്പോഴും വേർതിരിച്ച് പറയാറുണ്ട്. കാരണം ഷവായി പൊതുവെ കൊച്ചിയിൽ കിട്ടാറില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇതിനെ ഷവായി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതിൻ്റെ പേര് ഗ്രിൽഡ് ആണെങ്കിലും കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്. എനിക്ക് രുചി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിന് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നെല്ലാം കൊണ്ട് ഇറ്റ് ഇസ് ടൂ ഏർലി ടു സേ ദിസ്. പക്ഷേ ഞാൻ കാര്യമായിട്ട് പറയുന്നത് കൊച്ചിയിൽ ഇതിനും നല്ല ഗ്രില്ല് ഞാൻ വേറെ കഴിച്ചിട്ടില്ല. അത് ഞാൻ പറയുന്നത് ഇപ്പോഴേ പറയണേ. ഇത് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കഴിച്ച് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ഞാനും എൻ്റെ ഫാമിലിയും തീർച്ചയായിട്ടും ഇനിയും വീണ്ടും ഇങ്ങോട്ടേക്ക് വരും ഇത് കഴിച്ച് നോക്കാനായിട്ട് കേട്ടോ. നീ പാർസൽ എടുക്കാൻ മറന്നുപോയാ? ആ ഞാൻ ഓർത്ത് അവളെ എടുത്തില്ല. അവൾ ഇവിടെ വന്ന് പന പോലെ ഇപ്പുണ്ട്. ആ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ പോണേണ്. ഇനിയും ഒരുപാട് നല്ല നല്ല ഗ്രില്ല് ഇവിടെ നിന്ന് തന്നെ കിട്ടാൻ പറ്റണമെന്ന് പറയുന്നു, ആഗ്രഹിക്കുന്നു. കാരണം എനിക്കുള്ള സങ്കടം എന്ന് വെച്ചാൽ കൊച്ചിയിൽ ഒരുപാട് നല്ല നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് ഈ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് നിർത്തിപ്പോയിട്ടുണ്ട്. അന്നൊക്കെ കണ്ട കച്ചറ ഫുഡ് ഇപ്പോഴും കിടപ്പുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാകത്തത്. നല്ല ഫുഡ് നൽകുന്നവർ ഇനിയും നിലനിൽക്കട്ടെ.